മക്കമണ്ണിലത്ത് മാത്രം മോദി വന്ന ശോകരെ മുഹമ്മദ് നബി അലൈഹി സലാം മുസമ്പില നബി അലൈഹി സലാം റഹ്മതുല്ലാലമീൻ കാട്ടി തന്നു മുസ്തഖി റാഹിമിന്റെ ദീനിലായി രാപ്പകൽ വിളങ്ങിയ റഹ്മതുല്ലാലമീൻ കാട്ടി തന്നു മുസ്തഖി റാഹിമിന്റെ ദീനിലായി രാപ്പകൽ വിളങ്ങിയ പർവമേറിയും സത്യമാർഗം നേടിയ സജന നയന മാലവാർ സമതിനോട് നേരിയ ഉമ്മത്തിനായി കൈകൾ നീട്ടിയേ ഉടയവന്റെ മുന്നിൽ തേങ്ങിയേ ഉമ്മത്തിനായി കൈകൾ നീട്ടിയേ ഉടയവന്റെ മുന്നിൽ തേങ്ങിയേ അങ്ങയിലായി മതേ പാടിടാ അങ്ങയിലായി മതേ പാടിടാ യാ നബിയേ യാ റസൂലേ അങ്ങയിലായി മതിൽ പാടിടാ അങ്ങയിലായി മതിൽ പാടിടാ മക്ക മണ്ണിലത്തു മാർഗം മോദി വന്ന ശോകരെ മുഹമ്മദ് നബിയേ സലാം മുസമ്മില നബിയേ സലാം നാളെ മഹ്ശറയിലും നൽകിടും തുണ നബി നീലയം ഭവനിലായി വീണിടും സുജൂദിലായി നാളെ മഹ്ശറയിലും സ്വർഗവാസികൾക്ക് മുമ്പിലായി കൊടി പിടിച്ചിടുന്ന കൈകളായി സ്വർഗവാസികൾക്ക് മുമ്പിലായി കൊടി പിടിച്ചിടുന്ന കൈകളായി ഞാൻ നബിയരെ യാ റസൂലരെ അങ്ങയിലായി മതേ പാടിടാം അങ്ങയിലായി മതേ പാടിടാം യാ നബിയരെ യാ റസൂലരെ അങ്ങയിലായി മതേ പാടിടാം അങ്ങയിലായി മതേ പാടിടാം മക്ക മണ്ണിലത്ത് മാത്രം മോദി വന്ന ശോകരെ മുഹമ്മദ് നബി അലൈഹി സലാം തിങ്കളിൽ പിറന്നവരെ തിങ്കളിൽ പിറന്നവരെ തങ്കമല മുത്തൊളി സലാം തങ്കമല മുത്തൊളി സലാം അങ്ങയിൽ സദാ സലാമുന യാ നബിയരെ യാ റസൂലരെ അങ്ങയിൽ സദാ സലാമുന അങ്ങയിൽ സദാ സലാമുന അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു നെക്സ്റ്റ് കോഡ് നമ്പർ 13 13 ജഡ്ജസ് പ്ലീസ് നോട്ട് 13 ഈസ് ദി ലാസ്റ്റ് നമ്പർ ഫോർ കോമ്പറ്റീഷൻ കേൾക്കാത്ത കാതെന്തിനാ തിരുനോരെ കാണാത്ത കണ്ണ
ഇഷ്ടം മദീന നിഷ്കം മദീന കൽബിൽ മദീന ഒന്ന് കാണാൻ മദീന അസ്സലാമു അലൈക്കും. Next number 2. Judges, please note the following numbers are not to be valid. These are only for a display. Next number 2. ശ്രദ്ധിക്കുക, സീനിയർ വിഭാഗം അറബി പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കേണ്ട 305, 336, 340, 363, 366 ഈ ചെസ് നമ്പറുകൾ എത്രയും പെട്ടെന്ന് റിപ്പോർട്ടിംഗ് പോയിന്റിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. 305, 336, 340, 363, 366 ഈ ചെസ് നമ്പറുകൾ എത്രയും പെട്ടെന്ന് റിപ്പോർട്ടിംഗ് പോയിന്റിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നൂറിലും നൂറാണ് താഹ കതിരൊളി താജ നേരിലെ നായകരാണ് തിങ്കൾ സിരാജ. നൂറിലും നൂറാണ് താഹ കതിരൊളി താജ നേരിലെ നായകരാണ് തിങ്കൾ സിരാജ. പാരിലെ പൂരിത വജഹല്ലേ പാലകൻ റബ്ബിൻ അജബല്ലേ. പാരിലെ പൂരിത വജഹല്ലേ പാലകൻ റബ്ബിൻ അജബല്ലേ. പൂമുഖം കണ്ടിടുവാൻ ഈ മരം വേണ്ടിടുമേ. പൂമുഖം കണ്ടിടുവാൻ ഈ മരം വെമ്പിടുമേ. പൂമണം ചെന്തും റൗളയിൽ അലിഞ്ഞിടുവാൻ വദഹേ മദീന വദഹേ മദീന വദഹേ മദീന വദഹേ മദീന. എൻ കൽബിലരും തരു സ്നേഹമതും യരമാനസ് നബി അല്ലാ ദരജോ റമസർമുല്ല. നൂറിലും നൂറാണ് കതിരൊളി താജ നേരിലെ നായകരാണ് തിങ്കൾ സിരാജ. നൂറിലും നൂറാണ് കതിരൊളി താജ നേരിലെ നായകരാണ് തിങ്കൾ സിരാജ. എത്തിയുമായി വളർന്നതല്ലേ ത്വാഹയേറെ യാതനകൾ സഹിച്ചതല്ലേ സ്നേഹ. എത്തിയുമായി വളർന്നതല്ലേ ത്വാഹയേറെ യാതനകൾ സഹിച്ചതല്ലേ സ്നേഹ. എല്ലാം ഉപേക്ഷിച്ചും യസീരിമിൽ പോയില്ലേ ഖല്ലക്കുടയോൻ്റെ മാർഗം പകർന്നില്ലേ. എല്ലാം ഉപേക്ഷിച്ചും യസീരിമിൽ പോയില്ലേ ഖല്ലക്കുടയോൻ്റെ മാർഗം പകർന്നില്ലേ. തിരുവചനമിൽ നിന്ന് മുതിരുന്ന മധുരം ഈന്തപ്പനയോല തേനുള്ള സൗന്ദം അകലെ മദീനയിൽ ഇന്നുണ്ടോ. ഈ ജന്മമില്ലവിടെ അണയാൻ പാവിക്ക് അവസരം മാരിക്കും മുൻപുണ്ടോ. അവസരം മാരിക്കും മുൻപുണ്ടോ. അശകിൻ്റെ കണിയെ കാണാൻ കോതിച്ചു ഞാൻ നബിയെ നിധിയെ നൂറുൽ ഹുദാവേ. നൂറിലും നൂറാണ് കതിരൊളി താജ നേരിലെ നായകരാണ് തിങ്കൾ സിരാജ. നൂറിലും നൂറാണ് കതിരൊളി താജ നേരിലെ നായകരാണ് തിങ്കൾ സിരാജ. അസ്സലാമു അലൈക്കും. Next code number 6, code number R. ഒന്ന് സി ഹിറ മദ്രസയിൽ പഠിക്കുന്ന ബിലാൽ മൈക്ക് പോയിന്റിൽ എത്തേണ്ടതാണ്. ഹോ ഹോ
അസ്സലാമലൈക്കും. ആകാശത്തിനൊരമ്പിളിയാണോ, ആയക്കടയിലെ മുത്തുകളാണോ, ആമ്പൽ കൂളത്തിലെ താമരയോ, റസൂലുള്ളാ വൈദൂരക്കുന്നിലെ മഞ്ചിരയോ, ഹബീബുള്ളാ വർണ്ണിക്കാനാവുകയില്ലല്ലോ, ഹോ വർണ്ണനയിൽ പൽക്കടലാണോ. ആകാശത്തിനൊരമ്പിളിയാണോ, ആയക്കടലിലെ മുത്തുകളാണോ, ആമ്പൽ കൂളത്തിലെ താമരയോ, റസൂലുള്ളാ വൈദൂരത്തുന്നിലെ മഞ്ചരയോ, ഹബീബുള്ളാ വർണ്ണിക്കാനാവുകയില്ലല്ലോ, ഹോ വർണ്ണനയിൽ പൽക്കടലാണോ. മരുഭൂമി മരുപ്പച്ച വിരിച്ച പൂവേ, മണിമക തുകച്ചയിൽ അതിശയ ജീവേ. മരുഭൂമി മരുപച്ച വിരിച്ച പൂവേ, മണിമക തുകച്ചയിൽ അതിശയ ജീവേ. ആശകിൻ ആശിച്ചോരാശ പൂക്കളോ, റസൂലുള്ളാ ആരും കൊതിക്കും തന്നലോ, ആരും കൊതിക്കും തന്നലോ. ആശിച്ചോരാശ പൂക്കളോ, റസൂലുള്ളാ ആരും കൊതിക്കും തന്നലോ, ആരും കൊതിക്കും തന്നലോ. ബദറിനെ പിളർത്തിയ ബദർ തന്നെ, ബദറിലും മുഴങ്ങിലും തിളങ്ങിയ മതി. ബദറിനെ പിളർത്തിയ ബദർ തന്നെ, ബദറിലും മുഴങ്ങിലും തിളങ്ങിയ മതി. ആശിച്ചോ രാശ പൂക്കളോ, റസൂലുള്ളാ ആനന്ദമേറും തന്നലോ, ആനന്ദമേറും തന്നലോ. ആശിച്ചോ രാശ പൂക്കളോ, റസൂലുള്ളാ മുത്തുകളാണോ, ആമ്പൽ കൂളത്തിലെ താമരയോ, റസൂലുള്ളാ വൈദൂരക്കുന്നിലെ മഞ്ചിരയോ, ഹബീബുള്ളാ വർണ്ണിക്കാനാവുകയില്ലല്ലോ, ഹോ വർണ്ണനയിൽ പൽക്കടലാണോ. ആകാശത്തിനൊരമ്പിളിയാണോ, ആയക്കടലിലെ മുത്തുകളാണോ, ആമ്പൽ കൂളത്തിലെ താമരയോ, ശ്രദ്ധിക്കുക, 1C ഹിറ മദ്രസയിൽ പഠിക്കുന്ന റസാൻ, അർസാൻ എന്നീ വിദ്യാർത്ഥികൾ മൈക്ക് പോയിന്റിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. 1C പഠിക്കുന്ന ഹിറ മദ്രസയിൽ പഠിക്കുന്ന റസാൻ, അർസാൻ. അസ്സലാമു അലൈക്കും. നൂറിലും നൂറാണ് ത്വാ കതിലൊളി താജ, നേരിലെ നായകനാണ് തിങ്കൾ സിറാജ. നൂറിലും നൂറാണ് ത്വാ കതിലൊളി താജ, നേരിലെ നായകനാണ് തിങ്കൾ സിറാജ. പാരിലെ പോരിത വജഹല്ലേ പാലകൻ റബ്ബിൻ അജബല്ലേ, പാരിലെ പോരിത വജഹല്ലേ പാലകൻ റബ്ബിൻ അജബല്ലേ. ഭൂമുഖം കണ്ടിടുവാൻ ഈ മനം വെമ്പിടുമേ, ഭൂമുഖം കണ്ടിടുവാൻ ഈ മനം വെമ്പിടുമേ. പൂമണം ചെന്തും റൗദയിലലഞ്ഞിടുവാൻ, മധുഹേ മദീന മധുഹേ മദീന മധുഹേ മദീന മധുഹേ മദീന. എൻ കൽബിലൊരു നറു സ്നേഹമധു നിറമാനസ്ലാറിലും നോറാണ് കതിലൊളി താജ, നേരിലെ നായകനാണ് തിങ്കൾ സിറാജ. നോറിലും നോറാണ് കതിലൊളി താജ, നേരിലെ നായകനാണ് തിങ്കൾ സിറാജ.
വിജയമായി വളർന്നതല്ലേ ത്വായരെ യാതനകൾ സഹിച്ചതല്ലേ സ്നേഹ യത്തിമായി വളർന്നതല്ലേ ത്വായരെ യാതനകൾ സഹിച്ചതല്ലേ സ്നേഹ എല്ലാം ഉപേക്ഷിച്ചു യസിരിബിൽ പോയില്ലേ എല്ലാം കുടയാണ്ട് മാർഗം പകർന്നില്ലേ എല്ലാം ഉപേക്ഷിച്ചു യസിരിബിൽ പോയില്ലേ എല്ലാം കുടയാണ്ട് മാർഗം പകർന്നില്ലേ തിരു അതിരുന്നും ഉതിരുന്ന മധുരം ഇന്ദപ്പനയാല മേയുള്ള സൗദം അകലെ ആരിലും ഉദയം ആലം കാലം ആരിലും ഹൈരേഖം വിശാലം ബദറിലും ഉഹദിലും ബദറിലും ഉഹദിലും ചേർന്നില്ല ഞാൻ ബദറത്ത് ഹബീബിനെ കണ്ടില്ല ബദറ മജ്‌ലിസിലിരുന്നില്ല ബഹ്ജത്ത് റബ്ബും കനിഞ്ഞില്ല ാളും മരുരാഗമോർക്ക അഹമ്മദ് നബിയെ കണ്ടിടുമോ അഹമ്മദ് നബിയെ കണ്ടിടുമോ നൂറിലും നൂറാണ് താജ നേരിലെ നായകനാണ് തിങ്കൾ രാജ നൂറിലും നൂറാണ് താജ നേരിലെ നെക്സ്റ്റ് കോഡ് നമ്പർ 14 കോഡ് നമ്പർ 14 അസ്സലാമു അലൈക്കും മാണികാമലരായ പൂവേ മഹദിയാകാദി ജബീബി മക്കയെന്ന പുണ്യ നാട്ടിൽ വിലസിടുന്നാരി മാണികാമലരായ പൂവേ മഹദിയാകാദി ജബീബി നെക്സ്റ്റ് കോഡ് നമ്പർ 15 ശ്രദ്ധിക്കുക, സീനിയർ വിഭാഗം അറബി പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കേണ്ട 336 ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാത്ത പക്ഷം മത്സരാർത്ഥിയുടെ അവസരം നഷ്ടപ്പെടുന്നതാണ്. അല്ലാ 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 അല്ലാ
ഇതോടുകൂടി സബ് ജൂനിയർ വിഭാഗം സമൂഹ ഗാനം സമാപിച്ചു. അടുത്തതായി സീനിയർ വിഭാഗം അറബി പ്രസംഗ മത്സരം. അതിന് മുമ്പ് 1C ഹിറ മദ്രസയിൽ പഠിക്കുന്ന റസാൻ ഒരു കൊച്ചു പ്രസംഗം അവതരിപ്പിക്കുന്നു. റസാൻ ഈ വേദിയിൽ ആദ്യം അവസാനിച്ച ജൂനിയർ വിഭാഗം മലയാള പ്രസംഗ മത്സര ഫലം അറിയിക്കട്ടെ. ഫസ്റ്റ് ചെസ്റ്റ് നമ്പർ 271 ഹുസൈൻ സിനാൻ ജബലു താരിഖ് ഗ്രൂപ്പ്. സെക്കൻഡ് ചെസ്റ്റ് നമ്പർ 267 ഫസ്റ്റ് നമ്പർ മലയാള പ്രസംഗം ജൂനിയർ വിഭാഗം ഫസ്റ്റ് ചെസ്റ്റ് നമ്പർ 271 ഹസൻ സിയാദ് ജബലു താരിഖ് ഗ്രൂപ്പ്. സെക്കൻഡ് ചെസ്റ്റ് നമ്പർ 267 ഹുസൈൻ സിനാൻ ജബലു താരിഖ് ഗ്രൂപ്പ്. തേർഡ് മുഹമ്മദ് ജാസിൽ ജബലു താരിഖ് ഗ്രൂപ്പ്. വെരി ഗുഡ് അവർ റസാൻ. അടുത്തതായി ഒരു കൊച്ചുഗാനവുമായി ബിലാൽ 1C. ബിലാൽ അസ്സലാമലൈക്കും. ആകാശത്തിലൊരമ്പിളിയാണ് ആയ കടലിലെ മുത്തുകളാണ് ആമ്പൽ കൂടത്തിലെ താമരയോ റസൂലുള്ള മൈദോരക്കുമ്മിലെ മഞ്ചരിയോ ഹബീബുള്ള വർണ്ണിക്കാനാകുകയില്ലല്ലോ വർണ്ണനയിൽ പൽക്കടലാണോ ആകാശത്തിലൊരമ്പിളിയാണോ ആയ കടലിലെ മുത്തുകളാണോ ആമ്പൽ കൂടത്തിലെ താമരയോ റസൂലുള്ള മൈദൂരക്കുമ്മിലെ മഞ്ചരിയോ ഹബീബുള്ള വർണ്ണിക്കാനാകുകയില്ലല്ലോ വർണ്ണനയിൽ പൽക്കടലാണോ മരുഭൂമി മരുമച്ചൻ വിരിച്ച പൂവേ മണിമക്ക തൊടിയത്താൽ അതിശയ ജീവേ ആശിച്ചോര പൂക്കളോ റസൂലുള്ള ആരും കൊതിക്കും തന്നലോ ആരും കൊതിക്കും തന്നലോ ആകാശത്തിലൊരമ്പിളിയാണോ ആയ കടലിലെ മുത്തുകളാണോ ആമ്പൽ കൂടത്തിൽ താമരയോ റസൂലുള്ള മൈദൂരക്കുമ്മിലെ മഞ്ചരിയോ ഹബീബുള്ള വർണ്ണിക്കാനാകുകയില്ലല്ലോ വർണ്ണനയിൽ പൽക്കടലാണോ. അസ്സലാമു. യു ആർ ഗുഡ് അവർ ബിലാൽ. അടുത്തതായി നബിദിന സന്ദേശവുമായി അർസാൻ 1C. അർസാൻ 1C.
ഉസ്താദ്മാരെ, കൂട്ടുകാരെ, സഹപാഠികളെ, അസ്സലാമു അലൈക്കും. സ്നേഹമെന്തെന്നും കാരുണ്യമെന്തെന്നും ലോകർക്ക് പഠിപ്പിച്ച മുത്തനബിയുടെ ജീവിതത്തിൽ നിന്ന് നാം ഓരോരുത്തരും മാതൃകാവണം. അയൽവാസികൾ പട്ടണി കളിക്കുമ്പോൾ വയനിറക്കുന്നവർ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ് ആലോകർക്ക് സ്നേഹത്തിന്റെ മുത്തു മാണിക്കകൾ മുത്തനസല്ലവാസനമാക്കാൻ തന്നു. ഇങ്ങനെ ആവശ്യമായ ഒരാളുടെ മയ്യത്ത് കണ്ടപ്പോൾ എന്നേറ്റ് നിന്ന് ഇത്തരം മതസ്ഥര സ്നേഹിക്കുന്നതും മുത്തനസല്ലവാസനമാക്കാൻ തന്നു. ഇങ്ങനെ ഒട്ടനവധി ജീവിത മാന്ത്രികകൾ നമുക്ക് നബിസല്ലല്ലാഹുവാസനമാക്കാൻ തന്നു. എല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തി ഈ ലോക വിജയങ്ങളിൽ ഉൾപ്പെടാൻ നാം ശ്രമിക്കണം. റബ്ബ് അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ച് എന്റെ വാക്കുകൾ ഞാൻ ഉപസമരിക്കുന്നു. അസ്സലാമു അലൈക്കും. വെരി ഗുഡ് അവർ അർസാൻ. അടുത്തത് 1C ഷാനിസ്, ഒരു കൊച്ചു പ്രസംഗം. ഷാനിസ്, സീനിയർ വിഭാഗം അറബി പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കേണ്ട 336. ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മത്സരാർത്ഥിയുടെ അവസരം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും ബഹുമാനവും സ്നേഹം നിറഞ്ഞ സഹപാഠികളെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. സുദീർഘമായ ഒരു പ്രഭാഷണം നടത്തുന്നെങ്കിലും ബുദ്ധിമുട്ടിക്കാതെ മൊത്രോസൂലിന്റെ ജന്മദിന വേദി രണ്ടു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെയാകട്ടെ. ആമേൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അമ്മൽ മാതാപിതാക്കൾ സ്നേഹിക്കണം, ആദരിക്കണം. നബി തങ്ങൾ പറയുന്നത് കേക്കോ. മാതാപിതാക്കൾ സന്തോഷത്തിലാണ് റബിന്റെയും സന്തോഷം. മാതാപിതാക്കൾ ദേശത്തിലാണ് റബിന്റെയും ദേശം. ചെയ്യുന്നവരെ പറഞ്ഞുകൂടാ. അല്ലാഹു തആല അമലാരെ സ്വർഗത്തിൽ ഉൾപ്പെട്ടെ. അസ്സലാമു അലൈക്കും. ഗുഡ് അവർ ഷാനിസ്. സീനിയർ വിഭാഗം അറബി പ്രസംഗ മത്സരം ആരംഭിക്കുന്നു. ഫസ്റ്റ് കോഡ് നമ്പർ 2. ജഡ്ജസ് പ്ലീസ് നോട്ട്. First code number 2 is on the stage. Assalamu alaikum. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala ashrafil anbiya'i wal mursalin wa ala alihi washabihi ajma'in amma ba'd. أيها الأستقالة بدال المرأة في آيات يكون له رفيق قريب له رفيق يكون كنزل أسرار رفيق يدعو بكل حب فالونا كسيان سيستطيع الاستنان رفيق فالو جدا نزلت عن الناس إخوة الإيمان من الجميل جدا أن يكون هناك سيان سيسأل ما في كل أحوالك فما جمله من شورم فما أروى أم الله تجمعون بأحبة سعد نفسي بلقائن كما قال الإمام الشافعي سلام على الدنيا إذا لم يكن بها صديقا صدوقا صادقا على المنصفا اعلموا رحمكم الله أصوبت أي من الأمور التي فطر الناس علي أو يستعيل عدت أي شيء المرو وعيد دون من جلس سابقا للرسول النبي صلى الله عليه وسلم مثل جليس صالح وجليس سوء كامل مسكي ونافي كيرا فمن مهم جدنا يرس المرو على تيار جليس تصالي الذي سيجعله يعمل مسكا معه والذي سيعوذ بيده نحو الجناب ور الله الرحمن وحير دوانا والحمد لله رب العالمين السلام عليكم. Next code number 3. Code number 3. ശ്രദ്ധിക്കുക, സീനിയർ വിഭാഗം അറബി പ്രസംഗ മത്സരം കഴിഞ്ഞാലുടൻ തന്നെ ജൂനിയർ വിഭാഗം കഥാപ്രസംഗ മത്സരം നടക്കും. ജൂനിയർ വിഭാഗം കഥാപ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കേണ്ട 207, 211, 212, 241, 242, 243, 267, 270, 271 എത്രയും പെട്ടെന്ന് റിപ്പോർട്ടിംഗ് പോയിന്റിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله الذي فضل العلم على الجهل وقال قل هل يستوي الذين يعلمون والذين لا يعلمون
وأشهد أن لا إله إلا الله وحده لا شريك له العليم بمن يصلح العلم والدين وأشهد أن محمدا عبده ورسوله القائل من يرد الله به خيرا يفقه في الدين صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أيها السادات الكرام والسامعون الكرام وهذه فرصة مباركة ميمونة ومناسبة سعيدة أعدها من أعظم المناسبات وأشرف الفرصات أن ألتقي مع أحبتي وزملائي وإخواني في رحاب هذه المدرسة مدرسة الدراس الراسخ والصرخ الشامخ المحفل العلمي الديني والمنبر التربوي الذي يستدله هذا الجمع الوفير والمجمع الكبير حول الموضوع المعين في حفلة ميلاد النبي صلى الله عليه وسلم العلم حياة الإسلام وأولا أن نقدم باقات الشكر والتقدير على من أعطاه لهذا الموضوع الكبير الحمد لله العلي القدير إخواني في الله إن العلم نور الله وهداه يهدي به من يشاء من ظلمة الجهل الظلماء إلى الملة السمحاء فإن العلماء ورثوا الأنبياء والأنبياء ما ورثوا درهما ولا دينارا وإنما ورثوا العلم فإن أهله أفضل من جل الأثرياء وإنه رفعة في الدنيا والآخرة بلا مراء وأجر مستمر إلى يوم القيامة بلا نزاع يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات إخوة الإيمان انظروا إلى آثار العلماء الربانيين لم تزل موجودة إلى يومنا هذا طوال السنين والشهور آثارهم محمودة وطريقتهم مأثورة وذكرهم مرفوع وسعيهم مشهور إن ذكروا في مجالس ورحم الناس عليهم ودعوا لهم وإن ذكرت الأعمال الصالحة والآداب العالية فهم قدوة للناس والأسوة شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم وفي الصحيح أنه عليه الصلاة والسلام من حديث أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم من يريد الله به خيرا يفقه في الدين فليس هناك مقام أعلى وأسمى من ذلك المقام فعلماؤهم أفضل الناس في زمانهم وبهم يهتدى بعد الرسل إخوة الإيمان اسمعوا لي جيدا علم الدين حياة الإسلام ولذلك أمر الله بطلب الزيادة من العلم فلم يأمر نبيه في القرآن بطلب الزيادة من شيء إلا من العلم فقال عز من قائل فقل رب زدني علما فاقتدوا بنبيكم صلى الله عليه وسلم وشد الحمة لتحصيله وتقوى فيه لا أريد إطالة الكلمة أنتهذ هذه الفرصة أن ننبئكم أن نتمسك بعلوم الإسلامية وأن نتبع خير البرية وفقنا الله لذلك وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته Next call number 4 السلام عليكم ورحمة الله وبركاته الحمد لله الذي أنزل كتابا بلسان عربي مبين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد يسرني أن أقوم أمامكم بكلمات يسيرة عن التاريخ جعفر بن أبي طالب رضي الله عنه أيها الإخوة هو ابن عم رسول الله صلى الله عليه وسلم أبي طالب وكان أسن من أخيه علي بعشر سنين أسلم قديما وهاجر إلى الحبشة مع امرأته أسمع بنت عميس وكانت له هناك مواقف مشهورة ومقامات محمودة وكانت له هناك مواقف مشهورة ومقامات محمودة وذلك أن قريش أرسلت عمرو بن العاص وعمارة بن الوليد وهدايا كثيرة فلما دخل على النجاشي ثم قال له إنا نفرا من بني عمنا نزلوا وأرلق ورغبوا وعن ملتنا فادفعهم إلينا فقال على النجاشي ثم قال له لا حتى أسمع كلامهم أيها الإخوة آخر دعوانا الحمد لله رب العالمين السلام عليكم
നെക്സ്റ്റ് കോൾ നമ്പർ 5. ശ്രദ്ധിക്കുക, ജൂനിയർ വിഭാഗം കഥാപ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കേണ്ട 241, 242, 243 ഈ കോഡ് നമ്പറുകൾ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാത്ത പക്ഷം അവരുടെ അവസരം നഷ്ടപ്പെടുന്നതാണ്. إن الحمد لله ونحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهدي الله فلا مضل له ومن يضلل الله فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وأشهد أن سيدنا وحبيبنا مصطفانا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد القران كلام الله سبحانه وتعالى واخر الكتب المنزله انزل الله تعالى القران الكريم مدلل الناس وفي القران يدلل المتقين كما قال الله تعالى الف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين وهو يقرأ الله تعالى وترتل القرآن ترتيلا واخر دعوانا الحمد لله رب العالمين السلام عليكم സീനിയർ വിഭാഗം അറബി പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കേണ്ട 336 സെക്കൻഡ് കോൾ, 336 തേർഡ് ആൻഡ് ഫൈനൽ കോൾ. Chess number 336 has been cancelled. ഇതോടുകൂടി സീനിയർ വിഭാഗം അറബി പ്രസംഗ മത്സരം സമാപിച്ചു. അടുത്തതായി ജൂനിയർ വിഭാഗം കഥാപ്രസംഗ മത്സരം. 1B ക്ലാസ്സിൽ പഠിക്കുന്ന സിയാൻ മുഹമ്മദ് മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടുക. സിയാൻ മുഹമ്മദ് മൈക്ക് പോയിന്റിലേക്ക് എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. ഒന്ന് ബി സിയാൻ മുഹമ്മദ് ഒരു സിംഗിൾ ഗാനം അവതരിപ്പിക്കുന്നു. അതേ ക്ലാസ്സിലെ സുൽഖർ മുഹമ്മദ് റാഫിദ് അബ്ദുള്ള സെമീൽ നസാൻ നംഷീദ് ഈ കുട്ടികൾ എത്രയും പെട്ടെന്ന് മൈക്ക് പോയിന്റിൽ എത്തിച്ചേരേണ്ടതാണ്. മർഹബ ചൊല്ലി മുത്ത റസൂലിന സ്വാഗത മോദിയ സജ്ജനത അൻസാരികളുടെ ആണല്ലോ പുണ്യമതി കുട്ടികളെ തിരുനബി അന്ത്യം വിശ്രമ കൊള്ളും ആദര റൗള മദീന മുത്തിൻ റൗള സിയാറത്തിൻ്റെ തൗഫിക്കൽ ഏകിരണ മർഹബ ചൊല്ലി മുത്ത് റസൂൽ സ്വാഗതം പുതിയ സജ്ജനത അൻസാരികളുടെ നാടാണല്ലോ പുണ്യ മദീന കുട്ടികളെ തിരുനബി അന്ത്യം വിശ്രമ കൊള്ളും ആദര റൗള മദീനത്ത് മുത്തിൻ റൗള സിയാറത്തിൻ്റെ തൗഫിക്ക് അല്ലാഹ് ഏകിടണേ. അസ്സലാമു അലൈക്കും. ദുൽഖർ മുഹമ്മദ് റാഫിദ് അബ്ദുള്ള സമീൽ നസാൽ നംഷീദ് എന്നീ വിദ്യാർത്ഥികൾ സംഘഗാനം അവതരിപ്പിക്കുന്നു. ലുക്മാനുൽ ഹക്കീം ഫർസലിൻ സിമാഗ് ഈ വിദ്യാർത്ഥികൾ മൈക്ക് പോയിന്റിൽ എത്തിച്ചേരേണ്ടതാണ്. ഒന്ന് ബിയിൽ പഠിക്കുന്ന ലുക്മാനുൽ ഹക്കീം ഫർസലിൻ സിമാഗ് അറമിന്റെ നാട്ടിൽ
അടുത്തതായി സംഘഗാനം ഒന്ന് സിയിൽ ഷാനിസ് സയാൻ ഷാനിസ് സയാൻ മുഹമ്മദ് റാസി, സ്വാദിഖ്, മിഹ്റാസ്, മുൻതസിർ ഒന്ന് ബിയിൽ പഠിക്കുന്ന ഈ വിദ്യാർത്ഥികൾ മൈക്ക് പോയിന്റ് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അടുത്തതായി ഫവാസ്, അബ്ദുറഹ്മാൻ, മാസിൻ, ഫർസാൻ ഒന്ന് സി സംഘഗാനം. ഫവാസ്, അബ്ദുറഹ്മാൻ, മാസിൻ, ഫർസാൻ. മോനെ 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 മോന
ശ്രദ്ധിക്കുക, ഒന്ന് ബിയിൽ പഠിക്കുന്ന ഫർസലിൻ മൈക്ക് പോയിന്റ് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. മുഹമ്മദ് റാസി സ്വാദിഖ് മെഹ്റാസ് മുൻതസിർ, ഒന്ന് ബിയിൽ പഠിക്കുന്ന മുഹമ്മദ് റാസി സ്വാദിഖ് മെഹ്റാസ് മുൻതസിർ, ഈ വിദ്യാർത്ഥികളും മൈക്ക് പോയിന്റ് റിപ്പോർട്ട് ചെയ്യുക. അടുത്തതായി സംഘഗാനം ഒന്ന് സി ഹിറായിലെ വിദ്യാർത്ഥികൾ റസാൻ, ഫവാസ്, തൻവീർ, ഹമ്മാദ്. രണ്ട് ബിയിൽ പഠിക്കുന്ന ഷാസിൽ, സഹൽ, മുഹമ്മദ് റിനാസ്, ഫർസാൻ, ഈ വിദ്യാർത്ഥികളും മൈക്ക് പോയിന്റിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അടുത്തതായി ഒരു പ്രസംഗം സഹൽ, രണ്ടാം ക്ലാസ് രണ്ട് ബിയിലെ സഹൽ. അടുത്തതായി സംഘഗാനം മുഹമ്മദ് റാസി സ്വാദിഖ് മെഹ്റാസ് മുൻതസിർ, ഒന്ന് ബിയിൽ പഠിക്കുന്ന മുഹമ്മദ് റാസി സ്വാദിഖ് മെഹ്റാസ് മുൻതസിർ. Hey!
അടുത്തതായി രണ്ട് ബിയിലെ ഷാസിൽ ഒരു പ്രസംഗം ശ്രദ്ധിക്കുക. ഒന്ന് എയിൽ പഠിക്കുന്ന മുഹമ്മദ് സബാനി, അഷാജ് ഇഫായി, ഈ വിദ്യാർത്ഥികൾ മൈക്ക് പോയിന്റിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, ഉമ്മ, ഉപ്പ, പെങ്ങന്മാർ, കൂട്ടുകാർ, അസ്സലാമു അലൈക്കും. ഞാൻ ഈ വൈകിയ വേളയിൽ സ്റ്റേജിൽ കയറി വന്നത് എല്ലാ ഉമ്മമാരോടും ഉപ്പമാരോടും ഒരു പ്രതിഷേധം അറിയിക്കാനാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെറിയ കുട്ടികളോട് വലിയ സ്നേഹമുണ്ടായിരുന്നു. അവരോട് ദയ കാണിച്ചിരുന്നു. നമ്മുടെ മാതാപിതാക്കൾക്കും മക്കളോട് സ്നേഹവും കാരുണ്യവും ഉണ്ട്. പക്ഷേ എന്തെന്നറിയില്ല, ചില ഉമ്മമാരോട് ദയ കിട്ടാൻ രാവിലെ 9:30 ആവണം. നേരം വെളുക്കുമ്പോൾ തന്നെ ചൂടാറാത്ത ചായയും ബിസ്ക്കറ്റോ മിച്ചറോ തരും. ഇത് തിന്നു മദ്രസയിലേക്ക് പോയാൽ ഞങ്ങൾക്ക് ഉഷാറില്ല. ക്ലാസ്സിൽ ചിലർക്ക് ഉറക്കം, ചിലർ അന്തം വിട്ട് നിൽക്കുന്നുണ്ടാകും. നമ്മുടെ മാതാ ഉസ്താദിന്റെ വക അടിയും നോട്ടവും അപ്പോൾ തന്നെ ബിസ്ക്കറ്റും മിച്ചറും ദഹിച്ചു. ബാക്കി സമയം തള്ളി നീക്കിക്കൊണ്ട് മദ്രസ വിടുന്നത് വരെ കഴിയണം. ഈ മീലാദ് പരിപാടിയിൽ വെച്ച് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാൻ പറയുന്നു, ഉമ്മമാരെ നീ പണി നിർത്തണം. മദ്രസയിലേക്ക് പോകും മുമ്പ് ചായയും നല്ല കടിയും ഉണ്ടാക്കി തരണം. അതിന് സമയമില്ല. ഉമ്മമാർക്ക് വാട്സാപ്പിൽ തോണ്ടി നിൽക്കാൻ സമയമുണ്ട്. ആ സമയത്ത് വല്ലതും ചോദിച്ചാലോ. മൊബൈൽ കൊണ്ട് പോവെന്ന് പറഞ്ഞ തലക്ക് ഒന്ന് തരും. ഇതാണ് ഇപ്പോഴത്തെ ഉമ്മമാരുടെ കഥ. അതുകൊണ്ട് ബിസ്ക്കറ്റും മിച്ചറുമായി മുന്നോട്ട് പോവാനാണ് തീരുമാനമെങ്കിൽ ഞങ്ങൾ മദ്രസ ലീവാക്കി അടുക്കള മുമ്പിൽ നിരാഹാരം കിടക്കാനോ അടുക്കള പൂട്ടിക്കാനോ തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊരു ബിസ്ക്കറ്റിനും മിച്ചറിനും എതിരുള്ള താക്കീതാണെന്ന് അറിയിച്ച ഞാനെന്റെ പ്രതിഷേധ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഇനിയെങ്കിലും നല്ല ഭക്ഷണം കിട്ടുമെന്ന് പ്രതീക്ഷയോടെ അസ്സലാമു അലൈക്കും. അടുത്തതായി ഒന്നിയയിലെ മുഹമ്മദ് സബാദി, ഹഷാ ശ്രീഫായി,